എടാ നല്ലതാണ്. ആരെ എന്നെയാ റോഡ് തന്നെ എവിടെ എത്താറാണെന്ന് പറയുമ്പോ ഒരു ഇതുണ്ട്. പെട്ടെന്ന് എടാ മൈര ഇപ്പൊ എത്തും, ചൂവായിട്ട് ഇപ്പൊ എത്തും. എടാ കാട്ടിനകത്തുള്ള റോഡ് ഞാൻ അവിടെ വെച്ചേ പറഞ്ഞില്ലേ കൊറച്ച് പ്രശ്നം വന്നു. റോഡ് മോശമാന്ന് ഞാൻ അവിടെ വെച്ചേ പറഞ്ഞു. കാടാണ്, കാടിന് നടുക്കൂടെയുള്ള യാത്ര സുഖം കിട്ടും, അത്രേ ഉള്ളു. രാവിലെ വന്നാലും കാട്ടിൽ കൂടെ രാത്രി പോകുന്നതിന് സുഖം പറ. രാത്രിയുടെ ആളെ രാവിലെ പോകുന്നതിന് നടുക്കൂടി ഞാൻ ഉള്ള ഒരു കാര്യം പറഞ്ഞ വീഡിയോ എടുത്ത് വെച്ചേക്കണം. അവന്റെ ശബ്ദമൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ വിഷ്ണു ഞാനും കൂടി ഇത് കണക്കെ അന്ന് പോയപ്പോഴേ എനിക്ക് പിന്നെ ആദ്യമായിട്ടല്ലേ ഇതുവഴി വന്നത്. ഞാൻ അവന്മാർക്ക് നോക്കി എന്താണ് അവസാനിക്കുന്നത്, കേന്ദ്ര അടിച്ചില്ല അവന്റെ അടുത്ത് പോയി. എവിടെ അമ്മയിലൊക്കെ അവസാനിക്കും, ഒത്തിരി നേരം കൊണ്ടേ കിടന്ന് ഓടിക്കും. ഇത് എപ്പോഴും തീരുന്നേ അവനപ്പോഴും അതാ പറഞ്ഞത്. ചേർത്ത് പോണ്ട, ക്ലച്ചൊക്കെ കരിയുന്ന വാട വരുന്നുണ്ട്. ആ ജീപ്പിന്റെ ജീപ്പ് ഡീസലിനാണോ? കൊയപ്പെടാ, നെഞ്ച് ചെറുതായിട്ട് ക്ലച്ചൊക്കെ കരിയെന്ന് പറഞ്ഞു. നീ വീഡിയോ എടുക്കണം. എനിക്കത് അറിയാത്തവരും നടുക്കൂടെ നല്ല അരുവി കൂടെ ഉള്ള യാത്ര ഏതൊക്കെ പറഞ്ഞപ്പോ തോന്നാ പോയുടെ വായിന്ന് വെള്ളം ഊറി. ഏത് മയറിനാണ് ഈ റോഡ് കണ്ടുപിടിച്ചതായി അവസാനം. ഇതിന് അവസാനമില്ലേ? ഇതിനൊരു അവസാനം ഇല്ലടാ. ഇവനൊരു സ്ഥലം എത്തുന്നെങ്കിൽ പറ, അതുമില്ല മനസ്സിനൊരു സമാധാനം കിട്ടുന്നത്. അഖിലോട്ട് കൊടുത്തു കല്ല് ഇവിടെ കുഴിഞ്ഞു വിടാൻ തീർന്ന്. അഖിലോട്ട് കൊടുത്തു കല്ലെങ്കിൽ അവിടെ ഇരുന്ന് മഴയാണെങ്കിൽ കയറ്റേണ്ടി വന്നു. മഴയാണ്ട് മഴയായിരുന്നെങ്കിൽ അതിനകത്ത് ഇപ്പൊ പൊതഞ്ഞു കിടന്നേനെ. പിന്നെ നമ്മുടെ വെളിയിറങ്ങി തെള്ളും. അപ്പൊ നിന്നെ ആന വന്ന് പിടിച്ചോണ്ട് പോവുകയും ചെയ്തത്. അശോനിപ്പോ അത് ആഗ്രഹിക്കുന്നത്. ഇവനൊരു ആന മുമ്പിൽ നിന്നറിഞ്ഞ അവൻ അങ്ങോട്ട് തെള്ളിയും കിടാ, എന്നിട്ട് നമുക്ക് രണ്ടു രൂപ എടുത്തോണ്ട് അങ്ങ് പോവാന്ന്. അശോനിപ്പോ അതാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്നാ ഞാൻ വിഷ്ണു അവനെ അവനെ എവിടെ നിന്ന് അവന്റെ തലമണ്ടി അടിച്ചു പൊട്ടിക്കണ്ടേ? അവനല്ലേ അവനല്ലേ മയറിന് അവിടെ ഒരു അച്ചു എന്നും പറഞ്ഞു തരുന്നുണ്ട്. അവന്മാർ രണ്ടും കൂടി ഇപ്പൊ കത്തിട്ട് പിടിച്ചാൽ മതി. അവന്മാരെ അമ്മാരന്ന് രാത്രി ഞങ്ങൾ ഇതുവഴി കൊണ്ടുവന്ന് കേന്ദ്ര എടുപ്പിച്ചു രാത്രി 10 മണിക്ക്. എന്നിട്ട് എത്ര മണിക്ക് എത്തി വീട്ടിൽ? വീട്ടിൽ എത്തിയപ്പോ 12 മണി. ബൈക്കിൽ പിന്നെ പോടാ. പക്ഷെ നമ്മൾ ഞാൻ ഈ വഴി എത്തിയപ്പോഴത്തേക്ക് രാത്രി 8 മണി 9 മണി കഴിഞ്ഞത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മളിപ്പോ 7 ആയപ്പോഴും എത്തിയില്ലേ? അതാണ് തവള പോകുന്നത്. പാമ്പൊന്നും അല്ല നിന്റെ ടയറിന്റെ ഇടയ്ക്ക് വല്ല ഇരിപ്പുണ്ടോ? പാമ്പിനെ കൊല്ലുന്ന ദോഷമാണ്. ആ രണ്ടുപേരും കൂടി പ്രാവൻ തന്നെയാ. ഈ പയറിനടുത്ത് പാമ്പൊന്നും കൊത്തി അവൻ വേണ്ടി. ജീപ്പ് അല്ലാതെ വേറൊരു വണ്ടിയും പോകാൻ കണ്ടിട്ടില്ല. നമുക്ക് മോഡിഫൈ ചെയ്യാൻ ഇവിടെ റൈ കൊടുത്തല്ലോ. ജീപ്പ് ആക്കി തരാൻ ഇത് കാർ കൊടുത്തിട്ട് രണ്ട് വണ്ടി വരും. ഫോട്ടോ